ആ അപ്പോൾ ആചാരസംബന്ധമായ കാര്യങ്ങളിലുള്ള ഈ ഓക്കെ സർക്കാരിൻ്റെ സമീപനം, ആ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ടുള്ള പോലീസിൻ്റെ സമീപനം കുറേ കാലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ശബരിമലയുടെ വിഷയം മുതൽ ആചാരങ്ങളോടുള്ള പോലീസിൻ്റെയും ഈ സർക്കാരിൻ്റെയും നിലപാടുകൾ ആവർത്തിച്ചനുഭവിച്ചിട്ടുള്ളവരാണ്, അതിൻ്റെ ദുരന്തം പേറുന്നവരാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോലീസുകാർ ഷൂസിട്ട് കയറിയ സംഭവം. പോലീസിനറിയാത്തതല്ല, അത് പവിത്രമായ സങ്കേതമാണ്, അവിടെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാത്തതല്ല. പക്ഷേ ആസൂത്രിതമായി ഇതെല്ലാം ഞങ്ങൾ മാനിക്കുന്നില്ല, പോകാൻ പറ. എന്ത് ക്ഷേത്രം, എന്ത് ആചാരം, എന്ത് വിശ്വാസം, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പാക്കും, നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന ധിക്കാരപൂർണമായ ഒരു സമീപനം പോലീസ് എടുത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ തൃശ്ശൂർ കണ്ടത്. ഇവിടെ പോലീസിൻ്റെ സ്വതന്ത്രമായ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സംരക്ഷണം പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ട്, എല്ലാ കാര്യത്തിലും പോലീസിൻ്റെ എല്ലാ നടപടികളിലുമുണ്ട്. ഞാൻ ശ്രീ ജയരാജൻ്റെ ന്യായീകരണത്തെ അതിൽ ഒട്ടും അത്ഭുതം കാണിക്കുന്നില്ല. കാരണം ജയരാജന് മാതൃക ശ്രീമാൻ പിണറായി വിജയനാണ്. ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച പ്രതിഷേധക്കാരെ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച് തകർത്ത സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. അല്ലെങ്കിൽ പാനൂർ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തയാൾ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിളിച്ച പാർട്ടി സെക്രട്ടറി ഉള്ള നാടാണിത്. അപ്പോൾ ഇത്തരം ന്യായീകരണങ്ങളും, അതായത് കള്ളവോട്ട് ചെയ്ത ആളെ കണ്ണുകാണാത്തയാളെ സഹായിക്കാനെത്തിയ ഇതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച പാർട്ടി നേതാക്കന്മാരുള്ള നാടാണിത്. അപ്പോൾ ശ്രീ ജയരാജൻ ഇത്തരം ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ജയരാജനടക്കമുള്ള ആളുകൾ ഒരേ സ്കൂളിൽ പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഒരേ സ്കൂളിൽ നിന്നാണ് ജയരാജനടക്കം ട്രെയിനിങ്. ഇടതുപക്ഷ നിരീക്ഷകൻ ആണ്, പാർട്ടി അംഗമല്ല എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്കൂൾ ഓഫ് തോട്ട് ഒന്നാണ്, സ്കൂൾ ഒന്നാണ്. അതുകൊണ്ട് ജയരാജനെ പോലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കും. നമുക്കറിയാം ഇതെല്ലാം ഏത് സാഹചര്യത്തിൽ ഏത് പരിസരത്തിൽ നിന്ന് വരുന്നതാണ് എന്ന്. ശ്രീ അനിൽ നമ്പ്യാര്, ഞാൻ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ, നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്, നമ്മളെല്ലാം അത് കണ്ടിട്ടുണ്ട്. തൃശൂർ MLA ശ്രീ ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ചർച്ചയായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു? ഇവരുടെയൊക്കെ നിലപാട് ഹിന്ദു സമൂഹത്തോട്, ഹിന്ദു സംസ്കാരത്തോട്, ഹിന്ദു മാനബിന്ദുക്കളോട്, ഹൈന്ദവ വിശ്വാസങ്ങളോട് ഇവരുടെ നിലപാട് എന്താണ്, ഇവരുടെ സമീപനം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ചില വാചകങ്ങളൊന്നും ഞാൻ വായിക്കില്ല, വായിക്കാത്തത് TVയിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. രാമൻ ഒരു സാധുവായിരുന്നു, കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തയാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതിവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പുറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു, നേരം പോയി. പിന്നെയുള്ള വാചകങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. ഇതാ ഇത് എഴുതിയത് മറ്റാരുമല്ല, തൃശൂർ MLA ശ്രീ ബാലചന്ദ്രൻ. ആ മാന്യൻ 2 മണിക്ക് ഈ തൃശൂർ പൂരത്തിൻ്റെ ഈ തൃശൂർ പൂരം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായ 2 മണിക്ക്, ആ 2 മണി മുതൽ പിന്നീട് ഈ മാന്യനെ തൃശൂർ കണ്ടിട്ടില്ല. ശ്രീ ബാലചന്ദ്രൻ്റെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടില്ല. ഈ സ്ഥലത്തേക്ക് ബാലചന്ദ്രൻ വന്നിട്ടില്ല. എന്തിന്? തൃശൂരിലെ മന്ത്രി KRAJAN എപ്പോഴാണ് വന്നതെന്ന് അറിയാമോ? 2 മണിക്ക് ഈ തൃശൂർ പൂരത്തിൽ. ആ ഞാനത് പറയാതെ വിട്ടതാണ് അനിൽ നമ്പ്യാരെ, നമുക്കത് പറയാൻ കൊള്ളില്ലാത്തത് കൊണ്ട്. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ബോധക്കേടോടുകൂടിയിട്ടാണ് നടക്കുന്നത് എന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഞാൻ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ചില പാർട്ടി സഖാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധം വരുന്ന ചില സന്ദർഭത്തിൽ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ വ്യക്തിപരമായിട്ടൊരു അധിക്ഷേപം, അതുകൊണ്ട് അത് വിടൂ. അപ്പോ ഈ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, മന്ത്രി രണ്ട് കാര്യം കൂടി, രണ്ട് മന്ത്രിമാര് തൃശ്ശൂരുണ്ട്. ഒന്ന് KRAJANനും KRAധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാണ്. എന്തഭിപ്രായമാണ് KRാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അദ്ദേഹം മത്സരിക്കുകയാണ്, സ്ഥാനാർത്ഥിയാണ്, ഒക്കെ ശരി. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ല അഭിപ്രായമുണ്ടോ? ഈ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടോ?
കെ രാജൻ വന്നത് എപ്പോഴാണ്? അപ്പൊ ഇതിനൊക്കെ വളരെ ആസൂത്രിതമായി ക്ഷേത്ര വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ തകർക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ വിഷയത്തെ കാണാൻ കഴിയുള്ളൂ.